ഹായ് എവാൻ വെൽക്കം ടു സ്റ്റാറിസ്റ്റ് അക്കാഡമി ഞാൻ രോഷ്ന നമുക്ക് ഇന്ന് അക്കൗണ്ടിംഗ് ഫോർ ഓവർ ഹെഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു മെത്തേഡാണ് പഠിക്കാനുള്ളത് രണ്ട് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തേർഡ് മെത്തേഡ് ആണ് ഇന്ന് പഠിക്കാനുള്ളത് സൈമിൾടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇപ്പം നമ്മുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ രണ്ട് മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും തേർഡ് മെത്തേഡായ സൈമിൾറ്റേനിയസ് ഇക്വേഷൻ മെത്തേഡാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് അപ്പോൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ആദ്യം ചെയ്യുന്നത് ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് സാറെ പോർഷൻ ആൽജിബ്രിക്കലി ആൽജിബ്രിക്കലി നമ്മൾ എന്ത് ചെയ്യും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എപ്പോർഷൻ ചെയ്യും ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് നമ്മൾ പോർഷൻ ചെയ്തു ആൽജിബ്രിക്കലി ബൈ മീൻസ് ഓഫ് സൈമിൾറ്റേനിയസ് ഇക്വേഷൻ സൈമിൾടെനിയസ് ഇക്വേഷൻ വെച്ചിട്ട് എൻ്റെ സ്കൂളൊക്കെ പഠിച്ചില്ലേ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അത് സോൾവ് ഒക്കെ ചെയ്യുന്നത് ആ മെത്തേഡിലാണ് അതിനുശേഷം ദീസ് എക്സ്പെൻസസ് ആ ലേറ്റ് റീ ഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അത് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എപ്പോർഷൻ ചെയ്തു എന്നിട്ട് അത് നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് പെർസെന്റേജിലാണ് എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് അതിനനുസരിച്ചിട്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യണം അത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് അതിനുശേഷം ഈ എക്സ്പെൻസസ് നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് വെച്ചിട്ട് അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഈ കമ്പനി ഹാസ് ത്രീ പ്രൊഡക്ഷൻ കോൾ സെന്റേഴ്സ് പ്രൊഡക്ഷൻ കോൾ സെന്റേഴ്സ് മൂന്ന് എണ്ണ ഇരിക്കുന്നത് എ ബി ആൻഡ് സി ആൻഡ് ടു സർവീസ് കോസ് സെന്റർ എക്സ് ആൻഡ് വൈ സർവീസ് കോസ് സെന്റർ രണ്ടെണ്ണ ഉണ്ട് ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ദ ബെനഫിറ്റ്സ് ഓഫ് സർവീസ് കോസ് സെന്റർ സർവീസ് കോസ് സെന്ററിന്റെ ബെനിഫിറ്റ്സ് വരുന്നത് ഇസ് ഓൾസോ റിസീവ്ഡ് ബൈ ഈച്ച് അതർ സർവീസ് കോൾ സെന്റർ ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് എക്സും വൈയും അല്ലെ എക്സിന്റെ ബെനിഫിറ്റ് വൈക്ക് റിസീവ് ചെയ്യുന്നുണ്ട് വൈയുടെ ബെനിഫിറ്റ് എക്സിനും റിസീവ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സർവീസ് കോൾ സെന്ററിന്റെ കോസ്റ്റ് കൂടി നമുക്ക് സർവീസ് കോൾ സെന്ററിലേക്ക് റീ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും ബൈ ഈച്ച് അതർ അലോങ് വിത്ത് ദ പ്രൊഡക്ഷൻ കോസ് സെന്റർ അപ്പൊ പ്രൊഡക്ഷൻ കോൾ സെന്ററിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കൂടാതെ സർവീസ് കോൾ സെന്ററിന്റെ ബെനിഫിറ്റും കൂടി സർവീസ് കോസ് സെന്ററിന് കിട്ടുന്നുണ്ട്

ഓവർഹെഡ് കോസ്റ്റ് എയുടെ എയ്റ്റി തൗസൻഡ് ബിയുടെ ഫോർട്ടി തൗസൻഡ് സിയുടെ ട്വന്റി തൗസൻഡ് ടോട്ടൽ വരുന്നത് എക്സിന്റെ ട്വന്റി തൗസൻഡ് വൈയുടെ ടെൻ തൗസൻഡ് ടോട്ടൽ വരുന്നത് തേർട്ടി തൗസൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സും വൈയും അത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എ ബി സി മാത്രമല്ല എക്സിലും വൈയിലേക്കും കൂടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എക്സിന്റെ എക്സ്പെൻസ് വരുവാണെങ്കിൽ എക്സിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് അല്ലേ എൻ്റെ മേലെ തന്നിട്ടുണ്ട് അത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ട്വൻ്റി പെർസെൻറ്റ് എ തേർട്ടി പെർസെന്റ് ബി ഫോർട്ടി പെർസെൻറ്റ് സി പിന്നെ എക്സിൻ്റെ അത് എക്സിലേക്ക് അലോക്കേറ്റ് ചെയ്തില്ലല്ലോ വൈയിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടെൻ പെർസെൻറ്റ് പിന്നെ വൈയുടെ എക്സ്പെൻസ് വൈഡ് എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് നമുക്ക് ഇതിന്റെ മേലെ തന്നിട്ടുണ്ടായിരുന്നേ കോസ്റ്റ് അതാണ് ഞാൻ വായിക്കുന്നത് വൈയുടെ ടെൻ തൗസൻഡ് അത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എയിലേക്ക് ട്വന്റി പെർസെൻറ്റ് ബിയിലേക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റ് സിയിലേക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് എക്സിലേക്ക് ഫൈവ് പെർസെൻറ്റ് പിന്നെ വൈ ആയതുകൊണ്ട് വൈലേക്ക് തന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണ്ട ഇപ്പം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഔട്ട് ദ ഫൈനൽ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിംഗ് റീ അപ്പോർഷൻ കോസ്റ്റ് ഓഫ് സർവീസ് സെന്റർ യൂസിങ് സൈമിൾടേനിയസ് ഇക്വേഷൻ മെത്തേഡ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മളോട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് വാട്ട് ഈസ് ദ ഓവർഹെഡ് അബ്സോപ്ഷൻ റേറ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇഫ് ഡിപ്പാർട്ട്മെന്റ് എ ബി ആൻഡ് സി വർക്ക് ഫോർ ട്വന്റി തൗസൻഡ് അവേഴ്സ് സിക്സ്റ്റീൻ തൗസൻഡ് അവേഴ്സ് ആൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് അവേഴ്സ് മൂന്ന് ഡിപ്പാർട്ട്മെന്റേയും വർക്കിംഗ് അവേഴ്സ് തന്നിട്ട് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റും കൂടെ ഇതിൽ കാണാൻ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പറഞ്ഞതും കൊണ്ട് മാത്രം ഈ കോസ്റ്റിൽ അത് കണ്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് കോസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പൊ ഈ കോസ്റ്റിനെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണല്ലേ ഇക്വേഷൻ വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റിൽ നോക്കാം എക്സിന് ട്വന്റി തൗസൻഡ് ഓൾറെഡി നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട് അതുകൂടാതെ വൈയുടെ ഒരു ഫൈവ് പെർസെന്റേജ് കോസ്റ്റ് നമ്മൾ എക്സിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ പെർസെന്റേജ് തന്നതിൽ നോക്കിയാൽ കാണാം അതുപോലെ വൈയുടെ കോസ്റ്റ് നമുക്ക് ടെൻ ആണ് തന്നിട്ടുണ്ട് അതുകൂടാതെ എക്സിന്റെ ഒരു ടെൻ പെർസെൻറ് വൈയിലേക്ക് ഇടാനും പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു ഇക്വേഷനായിട്ട് എഴുതിയാൽ മതി വലിയ വലിയ സംഭവമൊന്നും ഇല്ല എക്സിന് നമുക്ക് ട്വന്റി തൗസൻഡ് തന്നിട്ടുണ്ട് അതുകൂടാതെ വൈയുടെ ഫൈവ് പെർസെൻറ്റേജ് എക്സിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് എക്സിന് വൈക്ക് നമുക്ക് ടെൻ തൗസൻഡ് തന്നിട്ടുണ്ട് അതുകൂടാതെ എക്സിന്റെ ടെൻ പെർസെൻറ്റേജ് വൈയിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു എക്സിന്റെ അതും കൂടെ വൈയിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഓവർഹെഡ് ടോട്ടൽ ഓവർഹെഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി തൗസൻഡ് പ്ലസ് വൈയുടെ ഫൈവ് പെർസെൻറ് വൈഡ് നോക്കുവാണെങ്കിൽ ടെൻ തൗസൻഡ് നമുക്ക് തന്നതും പ്ലസ് എക്സിൻ്റെ ടെൻ പെർസെൻറ്റും ആ തന്ന ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റൻ വെച്ചിട്ടാണ് അപ്പം നമുക്ക് പെർസെൻറ്റേജ് ഒക്കെ മാറ്റി എഴുതുകയാണെങ്കിൽ ട്വൻ്റി തൗസൻഡ് പ്ലസ് എക്സിൻ്റെ എഴുതുകയാണെങ്കിൽ ട്വൻ്റി തൗസൻഡ് പ്ലസ് ഫൈവ് പെർസെൻ്റ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് അല്ലേ അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും സീറോ പോയിൻറ്റ് സീറോ ഫൈവ് വൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം നമുക്ക് അതുപോലെ വൈഡ് നോക്കുവാണെങ്കിൽ ടെൻ തൗസൻഡ് പ്ലസ് എക്സ് ഇൻറ്റു ടെൻ ബൈ ആണ് അപ്പം ടെൻ ബൈ ഹൺഡ്രഡ് നമുക്ക് ഷോർട്ടാക്കി കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ സീറോ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം അത് നമുക്ക് ചെയ്യേണ്ട ഇതിലെ പോയിന്റ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് എങ്ങനെ വേണമെങ്കിൽ ചെയ്തുപോലെ ചെയ്യണം നിർബന്ധമൊന്നും ആ ഇക്വേഷൻ നമുക്കൊരു ട്വൻറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് അല്ലേ അതിനൊരു ഫുൾ നമ്പറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ട്വൻറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പോൾ ട്വൻറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് വണ് എന്നുള്ളത് എന്തായാലും പോയിന്റിലേക്ക് പോയിന്റ് മാറി കൺവേർട്ട് ആയി കിട്ടും അതുകൊണ്ട് ട്വൻറ്റി ആയിരിക്കും ഒരു ഐഡിയൽ നമ്പർ ആയിട്ട് നമ്മൾ എടുക്കേണ്ട അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷനെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം എക്സിന്റെ ഇക്വേഷൻ നോക്കുക എക്സിന് ആദ്യം ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആ അപ്പം ട്വൻറ്റി എക്സ് പിന്നെ ട്വൻറ്റി തൗസൻഡിന് നമ്മൾ ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഫോർ ലാക്സ് പ്ലസ് സീറോ പോയിൻ്റ് സീറോ ഫൈവ് വൈ എന്ന് പറഞ്ഞാൽ അതിന് ട്വന്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വൈ ആയി മാറും അല്ലേ ഇനി നമ്മൾ അടുത്തതിന് വൈൻ്റെ ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്യുക വൈ ഇന്റു ട്വന്റി എന്ന് പറഞ്ഞ ട്വന്റി വൈ ടെൻ തൗസൻഡ് ഇന്റു ട്വന്റി എന്ന് പറഞ്ഞ ടൂ ലാക്സ് സീറോ പോയിന്റ് വൺ സീറോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്റു ട്വന്റി പറഞ്ഞ ടു എക്സ് ആയിട്ട് വരും അപ്പൊ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് പോവാണ് അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ എക്സിനും വൈനും ഒരു സൈഡിലും എമൗണ്ടിനെ ഒരു സൈഡിലും ആക്കി മാറ്റാം അത് നമുക്ക് ചെയ്യാൻ ഈസിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്യണം ചെയ്യാൻ അപ്പം അങ്ങനെ ചെയ്യണം ഒന്നാമത്തെ ഇക്വേഷൻ ട്വന്റി എക്സ് ഈക്വൽ ടു ഫോർ ലാക്ക് പ്ലസ് വൈ ആണ് അല്ലേ അപ്പോൾ വൈ ആണ് ഇപ്പുറത്തേക്ക് എടുക്കേണ്ടത് നമുക്ക് അപ്പൊ വൈനിപ്പുറത്തേ എടുക്കുമ്പോൾ അവിടെ പ്ലസ് ഉള്ള വൈ ഇവിടെ മൈനസ് ആയി അപ്പം ട്വൻറ്റി എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫോർ ലാക്സ് ആയി രണ്ടാമത്തെ ട്വൻറ്റി വൈ ഈക്വൽ ടു ടു ലാക്ക് പ്ലസ് ടു എക്സ് ആണ് അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സിന് ഇപ്പുറത്തേക്ക് ആദ്യം എടുക്കുക എക്സിന് താഴെ എക്സാകുമ്പോൾ നമുക്ക് മൈനസ് ചെയ്യാൻ ഈസി ആവുന്നത് കൊണ്ടാണ് ഇപ്പം ടു എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ മൈനസ് ടു എക്സ് ആയി പിന്നെ ട്വൻറ്റി വൈ ആണ് അവിടെ ഓൾറെഡി കിടക്കുന്നത് അപ്പം ടു എക്സ് മൈനസ് ടു എക്സ് പ്ലസ് ട്വൻറ്റി വൈ ഈക്വൽ ടു ടു ലാക്സ് ആയി അപ്പം ഇങ്ങനെ നമ്മൾ എക്സിൻ്റെ താഴെ തന്നെ എക്സ് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ട്വൻറ്റി എക്സ് മൈനസ് ടു വൈ ട്വൻറ്റി വൈ മൈനസ് ടു എക്സ് എന്ന് എഴുതാം രണ്ടാമത്തെ ഇക്വേഷൻ പക്ഷെ അങ്ങനെ എഴുതാത്തത പറഞ്ഞാൽ നമുക്ക് മൈനസ് ചെയ്യണം എതിന് അപ്പം മൈനസ് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അതിൽ നെക്സ്റ്റ് നമ്മൾ എക്സിനെയോ വൈനെയോ നമുക്ക് ഇതിലത്ത് ക്യാൻസൽ ചെയ്യണം അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതിനാദ്യം ഒരേപോലെ പോലെ ആക്കിയാലും നമുക്കത് മൈനസോ പ്ലസോ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റുന്ന ചെറിയത് ഏതാന്ന് നോക്കിയിട്ട് അതിനെ മൈനസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒന്ന് ടു എക്സും ഒന്ന് ട്വന്റി എക്സും ആണ് അപ്പൊ അതിനെ ഒരേ നമ്പർ ആക്കണമെങ്കിൽ നമ്മൾ വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് നല്ല വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ ഒന്ന് വൺ വൈയും രണ്ടാമത്തെ ട്വൻറ്റി ആണ് കിടക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോൾ ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് ഒന്നായിട്ട് കിട്ടും അപ്പോൾ ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആ ഏതിനാ ട്വൻറ്റിയിലേക്ക് മാറ്റേണ്ട ഒന്നാമത്തെ ഇക്വേഷൻ ആണ് നമുക്ക് ട്വൻറ്റി വൈ ആക്കേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷന് കംപ്ലീറ്റ്ലി നമ്മൾ ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ട്വൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെ ട്വൻറ്റി എക്സ് ഇൻറ്റു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് എക്സ് മൈനസ് വൈ ഇൻറ്റു ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ട്വന്റി വൈ ഈക്വൽ ടു ഫോർ ലാക്ക് ഇൻറ്റു ട്വൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ലാക്സ് ആയി എയ്റ്റി ലാക്സ് ആയി അപ്പം അതങ്ങനെ തന്നെ എഴുതാം എന്നിട്ട് അതിന് താഴെ മറ്റേ ഇക്വേഷൻ മറ്റേ ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ഒന്നും ചെയ്തില്ല അതേപോലെ തന്നെ എഴുതാം മൈനസ് ടു എക്സ് പ്ലസ് ട്വൻറ്റി വൈ ഈക്വൽ ടു ടു ലാക്സ് അല്ലെ ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതാം ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് കിട്ടും ട്വൻറ്റി വൈ മൈനസ് സോറി പ്ലസ് ചെയ്യുന്ന സമയത്ത് ഇത് മൈനസും പ്ലസും ആണ് രണ്ടും ഒരേ നമ്പർ ആണ് ഒരേ സിമ്പിൾ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് ചെയ്യാം ബിക്കോസ് ഒന്ന് ട്വൻറ്റി മൈനസ് ട്വൻറ്റി വൈ ഒന്ന് പ്ലസ് ട്വൻറ്റി വൈ ആണ് അപ്പോൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവുന്നത് അപ്പോൾ പ്ലസ് ചെയ്ത് നോക്കാം ഫോർ ഹൺഡ്രഡ് എക്സ് പ്ലസ് മൈനസ് ടു വൈ എക്സ് ആണ് ഒന്നാമത്തത് എക്സ് ആൻഡ് എക്സ് ആണ് നമുക്ക് പ്ലസ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലസ് മൈനസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു എക്സ് തന്നെയാണ് വരുന്നത് അൾട്ടിമേറ്റ്ലി അല്ലേ അപ്പോൾ ഫോർ ഹൺഡ്രഡ് മൈനസ് ടു ആണ് വരുന്നത് ഇപ്പൊ ത്രീ നയൻറ്റി എയ്റ്റ് എക്സ് ഇനി മൈനസ് ടു വൈ പ്ലസ് പ്ലസ് ട്വന്റി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസും പ്ലസും അവിടെ പ്ലസ് തന്നെ ആയി അപ്പൊ മൈനസും പ്ലസും ക്യാൻസലായി ട്വന്റി വൈ ക്യാൻസലായി ഇനി എയ്റ്റി ലാക്സ് പ്ലസ് ടു ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറി എയ്റ്റി ടു ലാക്സ് ആയി അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി തേർട്ടി ത്രീ നയൻറ്റി എയ്റ്റ് എക്സ് ഈക്വൽ ടു എറ്റി ടു ലാക്സ് കിട്ടി ഇത് നമുക്ക് ഇനി എക്സ് കണ്ടുപിടിക്കാം അല്ലെ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് എക്സ് ആണ് എക്സ് ഈക്വൽ ടു എറ്റി ടു ലാക്സ് ഡിവൈഡഡ് ബൈ ഇപ്പുറത്തെ മൾട്ടിപ്ലൈഡായിരുന്നു ത്രീ നയൻറ്റി എയ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ നയൻറ്റി എയ്റ്റ് ഇൻറ്റു എക്സ് ആണ് അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നു എയ്റ്റി ടു ലാക്സ് ഡിവൈഡ് ബൈ ത്രീ നയൻറ്റി എയ്റ്റ് അപ്പോൾ എത്ര കിട്ടി നമുക്ക് ട്വൻറ്റി തൗസൻഡ് സിക്സ് സീറോ ത്രീ കിട്ടി എക്സ് കിട്ടി ഇനി വൈ കണ്ടുപിടിക്കണം വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളതിലുള്ള വൈയുടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി അപ്പം വൈയുടെ ഒന്നാമത്തെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് പ്ലസ് ടെൻ പേഴ്സെൻറ്റ് ഓഫ് എക്സ് ആയിരുന്നു അപ്പോൾ ടെൻ തൗസൻഡ് പ്ലസ് ടെൻ പെർസെൻറ്റ് ഓഫ് എക്സിന് പകരം എക്സ് നമുക്കിപ്പോൾ കിട്ടിയല്ലോ എക്സ് എന്ന് പറയുന്ന ട്വൻറ്റി തൗസൻഡ് സിക്സ് സീറോ ത്രീ ആണ് പൈക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്വൽവ് തൗസൻഡ് സിക്സ്റ്റി ആണ് അപ്പം ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് എക്സും കിട്ടി ടോട്ടൽ ഓവർഹെഡ് ഓഫ് വൈ കിട്ടി അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് സർവീസ് ഡിപ്പാർട്ട്മെൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് അത് കണ്ടുപിടിച്ചു എന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോർഷൻ ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കാം എക്സിന്റെ ഓവർഹെഡ് നോക്കാം എക്സിന്റെ ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് എക്സിന്റെ ഓവർഹെഡ് എയിലേക്ക് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് ട്വൻ്റി ബിയിലേക്ക് തേർട്ടി സിയിലേക്ക് ഫോർട്ടി അപ്പം നമ്മൾ ടോട്ടൽ നൈൻറ്റി ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇടുന്നത് എന്ന് വെച്ചാൽ ടെൻ പെർസെൻറ്റ് വൈയിലേക്കാണ് ഇട്ടല്ലേ അപ്പം നയൻറ്റി പേർസെൻ്റ് മാത്രമേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടേണ്ടേ ഉള്ളൂ അതുപോലെ തന്നെ വൈയുടെ നോക്കഴിഞ്ഞാൽ വൈയുടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ എക്സിലെ സർവീസിലാണ് ഇട്ടത് അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇടേണ്ടത് അപ്പോൾ ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാത്രം നമ്മളെ പോഷൻ ചെയ്താൽ മതി പ്രൊഡക്ഷനിലേക്ക് അപ്പോഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നോക്കാം ഓവർ ഹെഡ് ഓഫ് എക്സ് ടു ബി ടുബ്യൂഷെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ട്വൻറ്റി തൗസൻഡ് സിക്സ് സീറോ ത്രീ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് അല്ലേ അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഫോർട്ടി ത്രീ കിട്ടി എൻ്റെ വൈയുടെ നോക്കാം വൈയുടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ട്വൽവ് തൗസൻഡ് സിക്സ്റ്റി ആയിരുന്നു അതിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ലെവൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സെവൻ അപ്പോൾ നമുക്ക് എത്രയാണ് എപ്പോഷൻ ചെയ്തിട്ടുണ്ടേന്ന് കിട്ടി അത് എപ്പോർഷൻ ചെയ്ത് കൊടുത്താൽ മതി പെർസെൻറ്റേജ് ഒക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഓവർ ഹെഡ് കോസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നത് എ യുടെയും ബി യുടെയും സി യുടെയും നോക്കാം എയ്റ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് അല്ലേ അതിനുശേഷം നമ്മൾ എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഫോർട്ടി ത്രീയെന്നുള്ളത് നമ്മൾ മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി പേർസൻ്റ് തേർട്ടി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് റേഷ്യോ എടുക്കുവാണെങ്കിൽ ടൂ ഇസ് ടു ത്രീ ഇസ് ടു ഫോർ ആയിട്ട് എടുക്കാം ഇപ്പോൾ എപ്പോർഷൻ ചെയ്യേണ്ട എമൗണ്ട് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഫോർട്ടി ത്രീ അപ്പോൾ എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഫോർട്ടിത്രീ പെർസെൻറ്റേജ് ഇട്ടാലും ഓക്കെയാണ് അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ബിക്കോസ് നയൻറ്റി പെർസെൻ്റ് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക റേഷ്യോ ആയിട്ട് എടുക്കുക എയ്റ്റീൻ ഇൻ ഫോർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഫോർ നയൻ അല്ലേ ഇന്റു ടു ബൈ നയൻ അത് എൽ ഇടാം ത്രീ ബൈ നയൻ ബിയിൽ ഇടാം ഫോർ ബൈ നയൻ സിയിൽ ഇനി നമുക്ക് ഓവർ കോസ്റ്റ് ഓഫ് വൈ ആണ് ലെവൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സെവൻ ആണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് അതിന്റെ റേഷ്യോ നമുക്ക് നോക്കാം ട്വന്റി പേർസെൻറ്റ് ട്വന്റി ഫൈവ് പേർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അല്ലേ അപ്പോൾ അതിന് റേഷ്യ ആയിട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ ട്വൻറ്റി ഈസ് ടു ട്വൻറ്റി ഫൈവ് ഈസ് ടു ഫിഫ്റ്റി എടുക്കുന്നതിൽ നല്ല നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എടുക്കാം ഫോർ ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ ആയിട്ട് നമുക്ക് ഷോർട്ട് ആക്കി എടുക്കാം അപ്പോൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഇൻറ്റു ഫോർ ബൈ നയൻറ്റീൻ ഇൻറ്റു ഫൈവ് ബൈ നയൻറ്റീൻ ഇൻറ്റു ടെൻ ബൈ നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് നമ്മൾ ടോട്ടൽ നോക്കാം ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എയ്ഡത് എയ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് തേർട്ടി ത്രീ ബി യുടെ ഫോർട്ടി നയൻ തൗസൻഡ് വൺ നയൻറ്റി സിക്സ് സി യുടെ തേർട്ടി ഫോർ തൗസൻഡ് ടു സെവൻറ്റി വൺ ഇത്രയും നമുക്ക് കിട്ടി നമ്മളോട് ഈ ക്വസ്റ്റലിൽ മാത്രമായിട്ട് സാധാരണ ഇത്ര ചെയ്താൽ മതി ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്വസ്റ്റൽ നമ്മളുടെ ഓവർ ഹൈഡ് എബ്സോപ്ഷൻ റേറ്റും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആവേഴ്സ് തന്നിട്ടല്ലേ അപ്പോൾ എബ്സ് ഓപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ ഏ ഡാണെങ്കിൽ ഏ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടി എയ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് തേർട്ടി ത്രീ ആണ് അവിടെ ട്വൻറ്റി തൗസൻഡ് ആണ് അല്ലേ അപ്പോൾ പെർ അവർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ത്രീ ത്രീ വന്നു എൻ്റെ ബിയുടെ നോക്കാം ബി യുടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോർട്ടി നയൻ തൗസൻഡ് വൺ നയൻറ്റി സിക്സ് നമ്മൾ കോസ്റ്റിൽ തന്നിട്ടുണ്ട് അതിൻ്റെ അവേഴ്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ തൗസൻഡ് ആണ് അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് ത്രീ പോയിൻറ്റ് സീറോ സെവൻ ആണ് അതാണ് പെർ അവർ റേറ്റ് അതാണ് നമ്മൾ ഓവർ ഡെപ്സ് ഓപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സിയുടെ നോക്കാം സിയുടെ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നത് തേർട്ടി ഫോർ തൗസൻഡ് ടു സെവൻറ്റി വൺ ആണ് അവർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അപ്പോൾ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ടു എയ്റ്റ് റുപ്പീസാണ് അപ്പോൾ ഇത്രയും നമ്മൾ ഇത് സാധാരണ നമ്മൾ ചെയ്യേണ്ട പക്ഷേ ക്വസ്റ്റിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ഇതും കൂടി ആക്യുവേറ്റ് ചെയ്ത് വെക്കാം അപ്പം ഇന്ന് പഠിച്ചിരിക്കുന്ന തേർഡ് മെത്തേഡായ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡാണ് അതിൻ്റെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് എല്ലാം കൂടി ഒരുമിച്ച് ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് സ്റ്റെപ്പ് പോലെ ആലോചിക്കാം ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റിൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പേഴ്സൻറ്റേജ് ആയിട്ട് അപ്പം നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് കാണിക്കാം അപ്പം നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് കിട്ടി ഇനി ഈ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പേർസെൻറ്റേജ് തന്നതിന് അനുസരിച്ചിട്ട് ആ പെർസെൻറ്റേജിൻ്റെ ആക്കി മാറ്റി അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണിച്ചാൽ മതി പിന്നെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എബ്സ് റേറ്റ് ഒക്കെ കണ്ടുപിടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ക്വസ്റ്റലിൽ നമ്മൾ എബ്സ് റേറ്റ് പറഞ്ഞതുകൊണ്ട് എബ്സ് ഓപ്ഷൻ റേറ്റും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ടൈപ്പ് ക്വസ്റ്റിന് ഇത്രയാണ് മാക്സിമം ചോദിക്കാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ നോക്കിയാൽ മതി നിങ്ങളെ മെയിൻലി ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്